അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്ന് രണ്ട് ക്ലാസുകളിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം അമലുകൾ അനിവാര്യമാണ് എന്നുള്ളതാണ് അല്ലേ. ഇൽമു കൊണ്ട് മാത്രം വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ഇൽമനുസരിച്ചുകൊണ്ട് അമലുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇൽമുണ്ടായിട്ടും അമൽ ചെയ്തില്ല എങ്കിൽ മറ്റാരെക്കാളും വലിയ അപകടമുണ്ടാകുന്നത് അവർക്കാണ് എന്നതും നമ്മൾ പറയുകയുണ്ടായി. ഇനി രണ്ട് തരം വിജ്ഞാനവും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ആ രണ്ട് തരം വിജ്ഞാനവും ജീവിതത്തിൻ്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരലും അനിവാര്യമാണ് എന്നും സൂചിപ്പിച്ചു. അതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഇമാമവറുകൾ ഇവിടെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കി. ബാഹ്യമായ അമലുകൾ ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള വിജ്ഞാനങ്ങളുണ്ടായിട്ട് ആ വിജ്ഞാനങ്ങളെ അമൽ ചെയ്യാൻ വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ അവനുണ്ടായേക്കാവുന്ന വലിയ അപകടം നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഇമാമവറുകൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കി തന്നു. സർവായുധ വിഭൂഷിതനായി നിൽക്കുന്ന ഒരു യോദ്ധാവ്, മനസ്സിനകത്ത് നല്ല ധൈര്യവുമുണ്ട്, അവനിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു സിംഹം ഭയപ്പെടുത്തിക്കൊണ്ടുള്ള വരവ്, ആ ഒരു സിംഹത്തെ തുരത്തുവാനും അതിൽ നിന്ന് ഇവനിക്ക് രക്ഷപ്പെടുവാനും അവൻ്റെ ആയുധങ്ങൾ അവൻ ഉപയോഗിക്കൽ അനിവാര്യമാണ് എന്നും അവനതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ, അതിനേക്കാൾ വലിയ അപകടമാണ് ഇൽമുണ്ടായിട്ടും ആ ഇൽമനുസരിച്ചുകൊണ്ട് അവൻ അമലുകൾ ചെയ്യാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉണർത്തിത്തരികയാണ് ഇമാമവറുകൾ. ഫഖദ, ഇതേ പ്രകാരം തന്നെയാണ്, അഥവാ ആയുധങ്ങളും ആയുധങ്ങൾ ഉപയോഗിക്കുവാനുള്ള അറിവും അതേപോലെ അത് ഉപയോഗിക്കുവാനുള്ള മനസ്സിനകത്തുള്ള വലിയ ധൈര്യവും ഇതെല്ലാം ഉണ്ടായിട്ടും അവനതിനെ ശത്രുവിൻ്റെ നേരെ ഉപയോഗിക്കാതിരുന്നാൽ എന്താണ് അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേ പ്രകാരം തന്നെയാണ് ലൗ ഖറഅ റജുലുൻ, ഒരു മനുഷ്യൻ വായിച്ചാൽ, മിഅത്ത അൽഫി മസ്അലത്തിൻ ഇൽമിയ, ശർഇയായിട്ടുള്ള ഒരു ലക്ഷം മസ്അല ഒരാൾ വായിച്ചു, വതഅല്ലമഹ, അതിനെ അവൻ വായിച്ചു പഠിക്കുകയും ചെയ്തു. ഒരു ലക്ഷം മസ്അലകൾ ഇസ്ലാമികമായി അവൻ്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരേണ്ട ഒരു ലക്ഷം മസ്അല അവൻ വായിച്ചു പഠിച്ചുണ്ടാക്കി. പക്ഷേ വലം യഅമൽ ബിഹാ, അതുകൊണ്ടൊന്നും അവൻ അമൽ ചെയ്തില്ല. ഇങ്ങനെയായാൽ ലാ തുഫീദുഹു ഇല്ലാ ബിൽ അമൽ, അവൻ പഠിച്ചിട്ടുള്ള ഒരു ലക്ഷം മസ്അലയിൽ നിന്ന് ഒരല്പം പോലും അവനക്ക് ഉപകാരമുണ്ടാവണമെന്നുണ്ടെങ്കിൽ അമൽ ചെയ്തെങ്കിലല്ലാതെ ആ ഒരു ലക്ഷം മസ്അലയിൽ നിന്ന് ഒന്നുപോലും അവനക്കൊരു നേട്ടമുണ്ടാക്കി കൊടുക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വമിഥാലുഹു അയ്ലൻ, വേറെയും ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ലൗകാനൽ റജുലിൻ ഹറാറത്തുൻ, ഒരാൾക്ക് ഉഷ്ണരോഗമുണ്ടായാൽ, വ മർളുൻ സൊഫറാവിയുൻ, അല്ലെങ്കിൽ പിത്തരോഗമുണ്ടായാൽ. ഉഷ്ണരോഗം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് എപ്പോഴും ചൂടനുഭവപ്പെടുന്നൊരു തരം രോഗമാണ്. നമുക്കൊക്കെ എല്ലാ ആളുകൾക്കും എത്ര വലിയ തണുപ്പ് അനുഭവപ്പെടുകയാണെങ്കിലും ഈ രോഗമുള്ളയാളാണ് എങ്കിൽ ശരീരത്തിന് എപ്പോഴും ചൂടായിരിക്കും, കാറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു തരം രോഗമാണ് ഹറാറത്ത് എന്ന് പറയുന്നത്. മർളും സൊഫ്രാവി എന്ന് പറഞ്ഞാൽ പിത്തരോഗം, എല്ലാവർക്കും അറിയാവുന്ന രോഗമാണ്, പലർക്കും അനുഭവത്തിലുണ്ടാവും അല്ലേ. ഇങ്ങനെയുള്ള രോഗമുണ്ടായാൽ യകൂനു ഇലാജുഹു, അതിൻ്റെ ചികിത്സ, ബി സിക്കഞ്ചബീനി, സിക്കഞ്ചബീൻ എന്ന മരുന്ന് കൊണ്ട് നടത്താറുണ്ട്. വൽ കെഷ്കാബി, കെഷ്കാബ് എന്ന മരുന്ന് കൊണ്ടും നടത്താറുണ്ട്.
സിക്കൻ ജബീൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുള്ള ഒരു തരം മരുന്നാണ്. ഇന്ന് പിത്തരോഗം ഉണ്ടായാല് ഉഷ്ണരോഗം ഉണ്ടായാല് നമ്മുടെ നാട്ടിൽ കൂടിയും ചില നാട്ടുവൈദ്യന്മാരുടെ അടുക്കലൊക്കെ ചില മരുന്നുകൾ ഉണ്ടാകുമല്ലോ. ഇംഗ്ലീഷ് മരുന്നിലും ഉണ്ടാവും, അതേപോലെ തന്നെ ഹോമിയോപ്പതിയിലുണ്ടാവും, അതേപോലെ ആയുർവേദിക്കലുണ്ടാവും, യുനാനിയിലുണ്ടാവും. ഇങ്ങനെ പലതരം വകുപ്പിലായിക്കൊണ്ട് വ്യത്യസ്ത മരുന്നുകൾ ഉണ്ടാകുന്നതുപോലെ അന്നത്തെ കാലത്ത് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു തരം മരുന്നാണ് സിക്കൻ ജബീൻ. അതുപോലെ തന്നെ കഷ്കാബ് എന്നൊക്കെ പറയുന്നത്. കഷ്കാബ് എന്ന് പറയുന്ന മരുന്ന് ബാർലിയുടെ പൊടി ഉണ്ടാക്കി ആ പൊടി ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു തരം പാനീയമാണ് കഷ്കാബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിക്കൻ ജബീൻ എന്ന് പറയുന്നതും ഇതുപോലെ ഒരു തരം പാനീയമാണ്. അഥവാ തേനും സുർക്കയും മിക്സ് ചെയ്തുകൊണ്ട് ചേർത്തുണ്ടാക്കുന്ന ഒരു തരം പാനീയമാണ് സിക്കൻ ജബീൻ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്തുള്ള ഒരു തരം മരുന്നാണ്. ഏതായാലും സിക്കൻ ജബീന് കൊണ്ടും കഷ്കാബ് കൊണ്ടും ചികിത്സിക്കാറുണ്ട്. ഫലാ യഹ്സുലുൽ ബുർഉ, എന്നാൽ ഈ മരുന്നുകൊണ്ട് ചികിത്സിക്കാറുണ്ട് എന്ന വിവരമുള്ളത് കൊണ്ട് രോഗം മാറുമോ? ഇല്ല. ഫലാ യഹ്സുലുൽ ബുർഉ, രോഗം ശിഫയാവുകയില്ല, രോഗത്തിന് ശമനമുണ്ടാവുകയില്ല. ഇല്ലാ ബിസ്തിഅമാലിഹിമ, ഈ രണ്ട് മരുന്നിനെയും ഉപയോഗിച്ചെങ്കിലല്ലാതെ. ഉപയോഗിക്കൽ കൊണ്ട് മാത്രമേ രോഗം മാറുകയുള്ളൂ. ഇന്നാലിന്ന രോഗത്തിന് ഇന്നാലിന്ന മരുന്നുണ്ട് എന്ന് ഒരാൾ പഠിച്ചതുകൊണ്ടോ അല്ലേ, വലിയ ഒരു ഡോക്ടറാണ് ആ ഡോക്ടർക്ക് എല്ലാ തരം രോഗങ്ങൾക്കുള്ള മരുന്നുകളെക്കുറിച്ചും അറിയും. പക്ഷേ ആ മരുന്നിനെ കുറിച്ചുള്ള വിവരം അയാളുടെ മനസ്സിലിങ്ങനെ ഉണ്ടായതുകൊണ്ട് അയാളുടെ രോഗത്തിന് വല്ല മാറ്റവും വരുമോ? ഇല്ല. ആ അറിവനുസരിച്ച് കൊണ്ട് ഏതാണ് ഈ രോഗത്തിൻ്റെ മരുന്ന് എങ്കിൽ ആ മരുന്ന് എടുത്തുകൊണ്ട് അവൻ ഉപയോഗിക്കണം. അപ്പോൾ മാത്രമേ ആ രോഗത്തിൽ നിന്ന് അവനക്ക് മോചനം ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ഏതെല്ലാം ദുഷിച്ച ചിന്തകളും വേണ്ടാത്ത വിചാരങ്ങളുമുണ്ടോ, അത്തരം വേണ്ടാത്ത ചിന്തകളെയും രോഗങ്ങളെയും അതുപോലെ തന്നെ ദുസ്വഭാവങ്ങളെയും മാറ്റിയെടുത്തുകൊണ്ട് അവൻ്റെ മനസ്സിനെ സംശുദ്ധമാക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതിനുവേണ്ടി പഠിച്ചിട്ടുള്ള ഇൽമുകളെ അവൻ ജീവിതത്തിൽ കൊണ്ടുവരിക തന്നെ വേണം. രണ്ട് ഉദാഹരണങ്ങളെയാണ് ഇമാം അവറുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന്, ബാഹ്യമായിട്ടുള്ള അമലുകൾ ശരിയാവാനുള്ള ഇൽമ് കരസ്ഥമാക്കിയിട്ട് ആ ഇൽമിനെ അവൻ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുമ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചുള്ള ഉദാഹരണം. അത് നമ്മളൊരു സിംഹത്തെയും അതുപോലെ തന്നെ സർവായുധ വിഭൂഷിതനായിട്ടുള്ള ഒരു യോദ്ധാവിനെയും പറഞ്ഞുകൊണ്ട് ഉദാഹരിച്ചു. ഇനി മനസ്സിനകത്തുള്ള രോഗങ്ങളെയും മനസ്സിനെ സംശുദ്ധമാക്കേണ്ട കാര്യങ്ങളെയുമൊക്കെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരാൾക്കുണ്ട്. പക്ഷേ അതവൻ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എങ്കിൽ ആ മനസ്സിനെ ശുദ്ധമാക്കേണ്ട റിയാളുകൾ പരിശീലനങ്ങൾ അവൻ നടത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അവനക്ക് ഈ മനസ്സിനെ ശുദ്ധമാക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം മനസ്സിലാക്കി തരാനാണ് രണ്ടാമത്തെ ഉദാഹരണം ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അയ്യുഹൽ വലദു, ബഹുമാനപ്പെട്ടവർ വീണ്ടും ശിഷ്യർക്ക് ഓരോ കാര്യങ്ങൾക്കും ചോദ്യത്തിനുമുള്ള മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യുഹൽ വലദു, പ്രിയപ്പെട്ട പൊന്നുമോനെ, വലവു ഖറഅത്തൽ ഇൽമ, നീ ഇൽമു പഠിച്ചാൽ, മിഅത്ത സനത്തിൻ, 100 വർഷം നീ ഇൽമു പഠിച്ചാൽ, വ ജമഅത്ത അൽഫ കിതാബിൻ, 1000 കിതാബുകളെ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്താൽ, ലാ തകൂനു മുസ്തഇദ്ദൻ ലിറഹ്മത്തില്ലാഹി തആല, അല്ലാഹു തആലാൻ്റെ റഹ്മത്തിനെ കരസ്ഥമാക്കാൻ നീ ഒരുങ്ങി തയ്യാറായവനാവുകയില്ല. നോക്കൂ, നിങ്ങൾ 100 വർഷം നീ ഇൽമു പഠിച്ചു, 1000 കിതാബുകളെ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ നീ ഒരുങ്ങി തയ്യാറായാലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് സ്വീകരിക്കാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിനക്ക് ലഭിക്കാൻ നീ ഒരുങ്ങിയവനാവുകയില്ല. എന്തുകൊണ്ടല്ലാതെ? ഇല്ലാ ബിൽ അമലി, ആ പഠിച്ചെടുത്ത ഇൽമുകൾ കൊണ്ടൊക്കെയും നീ അമൽ ചെയ്തെങ്കിലല്ലാതെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ലി ഖൗലിഹി തആല, അല്ലാഹു തആലാൻ്റെ ഖൗലുള്ളതിന് വേണ്ടി. ധാരാളം ആയത്തുകളിൽ ഈ വിഷയത്തെ ആവർത്തിച്ചു കൊണ്ട് അല്ലാഹു തആല വ്യക്തമാക്കുന്നുണ്ട്. ഏതാനും ചില ആയത്തുകളുടെ ശകലങ്ങൾ ഒന്ന് നോക്കൂ നിങ്ങൾ. വ അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ,
നജ്മ് സൂറത്തിലെ 39-ാമത്തെ ആയത്തിൽ നമുക്കിങ്ങനെ കാണാം. അതുപോലെ തന്നെ അൽകഹഫ് സൂറത്തിലെ 110-ാമത്തെ ആയത്തിൽ ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹ. അഹ്കാഫ് സൂറത്തിൽ കാണാം ജസാഅൻ ബിമാ കാനു യഅമലൂൻ. അതുപോലെ തന്നെ അൽകഹഫ് സൂറത്തിൽ 107-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിബല. മറിയം സൂറത്തിലെ 60-ാമത്തെ ആയത്തിൽ കാണാം ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ. ഈ ആയത്തുകളിലൊക്കെ സൂചിപ്പിക്കുന്നത് അധ്വാനിച്ചെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് അവനക്ക് പ്രതിഫലം ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹു തആലയെ നിനക്ക് കാണണമെന്നുണ്ടോ, ആഗ്രഹമുണ്ടോ എങ്കിൽ സ്വാലിഹായ അമലുകളെ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ്. അതുപോലെ തന്നെ പ്രതിഫലം അള്ളാഹു തആല നൽകുന്നത് അമല് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അല്ലേ. ധാരാളം ആയത്തുകളിലൂടെ സ്വാലിഹായ അമലും അതുപോലെ തന്നെ വിശ്വാസവും അതുപോലെ തൗബയും ഒക്കെയുള്ള ആളുകൾക്കാണ് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ളത്. ഇങ്ങനെ ഇത് സൂചിപ്പിക്കുന്ന ഒട്ടനവധി ആയത്തുകൾ ഇതിലൊക്കെ സൂചിപ്പിക്കുന്നതും വ്യക്തമായി പറയുന്നതും എന്താണ്? അമലുകൾ അനിവാര്യമാണ്. ഇൽമ് മാത്രമുണ്ടായതുകൊണ്ട് കാര്യമില്ല, അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യൽ അനിവാര്യമാണ് എന്നുള്ളതാണ് ഈ ആയത്തുകളിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നത്. വമാ തഖൂലു ഫീ ഹാദൽ ഹദീസി, ഇനി പറയാൻ പോകുന്ന ഹദീസിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അഞ്ചു കാര്യങ്ങളുടെ മേലിലാണ് ഇസ്ലാമിനെ എടുക്കപ്പെട്ടിരിക്കുന്നത്. ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യപ്പെടുത്തലാണ്. രണ്ടാമത്തേത് വ ഇഖാമി സ്വലാത്തി, നമസ്കാരത്തെ നിലനിർത്തലാണ്. വ ഈതാ ഇ സകാത്തി, മൂന്നാമത്തേത് സകാത്തിനെ കൊടുത്തു വീട്ടലാണ്. വ സൗമി റമദാന, നാലാമതായി റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കലാണ്. വ ഹജ്ജിൽ ബൈത്തി, കഅബത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യലാണ്. മനിസ്തത്വാ ഇലൈഹി സബീല, ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളയാൾ, അതുപോലെ തന്നെ അവിടെ പോയി വരാനുള്ള ആവതുള്ളയാളും. നമ്മൾ തടിയാലും മുതലാലും വഴിയാലും എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, ആ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കലുമാണ് അഞ്ചാമത്തെ കാര്യം. ഈ അഞ്ചു കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും ഇസ്ലാമിൻ്റെ പൂർണ്ണത കർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് എന്ന് അല്ലേ. ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലും നോമ്പാണെങ്കിലും നമസ്കാരമാണെങ്കിലും ഏത് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും അതൊക്കെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ മാത്രമേ ഒരാളുടെ ഇസ്ലാം പൂർണ്ണതയിൽ എത്തുകയുമുള്ളൂ. അപ്പോൾ ഹദീസ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും മുമ്പ് ആയത്തുകളിലൂടെ നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? അമൽ എന്ന് പറയുന്നത് തന്നെയാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അനിവാര്യമായും നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇൽമ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇൽമ് വേണ്ട എന്നല്ലല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ അമലുകളൊക്കെ വേണമെങ്കിൽ അനിവാര്യമാണ് ഇൽമും. അപ്പോൾ ഇൽമും അതോടൊപ്പം തന്നെ അമലും ഉണ്ടാകുമ്പോൾ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ടവർ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.